ഹായ്, നമസ്കാരം എല്ലാവർക്കും. J2H Trine പുതിയൊരു വ്ലോഗിലേക്ക് സ്നേഹപൂർവ്വം സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലാണ്. ഈ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളൊക്കെ ഇതിനോടകം തന്നെ നിങ്ങൾ TV പ്രോഗ്രാമുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് നല്ല രസകരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. ഇവിടെ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ ഫുഡ് ഉണ്ടാവും, എല്ലാം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 15 ദിർഹംസ് ആണ് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ. അല്ല, നമ്മളിവിടെ വന്നിട്ടാണ് പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 20 ദിർഹംസ് ആണ്. പിന്നെ ചെറിയ കുട്ടികൾക്കും സീനിയർ സിറ്റിസൺസിനും ഒക്കെ ഇവിടെ ഫ്രീ എൻട്രൻസ് ആണ്. വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടാവും. ഞങ്ങൾ സാറ്റർഡേ ആണ് വന്നത്, പക്ഷേ കൊറോണയുടെ ഒക്കെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ കാണുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഒരുപാട് രാജ്യങ്ങളുടെ മോണുമെൻറ്റ്സ്, അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും ഭംഗിയപ്പോഴാണെന്നറിയോ, നമ്മളിപ്പോൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഫുള്ള് ലൈറ്റൊക്കെ ആയിരിക്കും. ലോക അത്ഭുതങ്ങളിലൊന്നായ ലണ്ടനിലെ ബിഗ് ബെൻ, പിസയിലെ ചരിഞ്ഞ ഗോപുരം, റോമൻ കൊലോസിയം, എഫൽ ടവർ, ഇത് സിഡ്നി ഒപ്പേറ ഹൗസ്, ഇതൊരു പഗോഡ ടൈപ്പ് ബിൽഡിംഗ് ആണ്, എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലായില്ല. ഇത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം, നമ്മുടെ താജ്മഹൽ. ശരിക്കും 26 രാജ്യങ്ങളുടെ പവലീനുകളുണ്ട് ഇവിടെ. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടു തീർക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയതൊരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് വരേണ്ടി വരും. ഞങ്ങൾ ആദ്യം കയറിയത് ടെർക്കിഷ് പവലീനിലേക്കാണ്. ഇവിടെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഫേമസ് ആണ് ഇവിടുത്തെ ടെർക്കിഷ് ഐസ്ക്രീം. ഇവരുടെ കളിയാണ് നമ്മളെ ഈ ഐസ്ക്രീം പാർലറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സംഭവം ഉള്ള സത്യം പറഞ്ഞാൽ ഐസ്ക്രീമിന് വലിയ ടേസ്റ്റൊന്നുമില്ല, വലിയ ടേസ്റ്റൊന്നുമല്ല, ഒരു ടേസ്റ്റും ഇല്ല, ഒരുമാതിരി വലിഞ്ഞ് പശപശ പോലെ ഇരിക്കും. പിന്നെ ഈ ഐസ്ക്രീം വിൽപ്പനക്കാരുടെ പ്രത്യേക രീതിയിലുള്ള ആ വിൽപ്പന തന്ത്രവും മണിയടിയും ആ കളിയും ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും വേണ്ടിയാണ് ആൾക്കാർ ഇവിടെ വരുന്നതും ഐസ്ക്രീം മേടിക്കുന്നതും. ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ, പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, എനിക്ക് ഈ ഐസ്ക്രീം അത്ര ഒരു പിടുത്തമല്ല. അവിടെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ചെന്നെത്തിയപ്പോഴേക്കും അത് തീർന്നു. അതുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത് ആ കലാകാരന്മാർ ഇറങ്ങി വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമാണിത്, ടർക്കിഷ് ബേക്ക്ഡ് പൊട്ടാറ്റോസ്. എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള പൊട്ടാറ്റോസ് ബേക്ക് ചെയ്തതിൽ വെജീസും ബോയിൽഡ് വെജീസാണ്, പിന്നെ ഈ ഒലീവ്സും സോസും സ്പൈസസും മീറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണിത്, കിട്ടുവാണ്. ഇതാണ് മിഡിൽ ഈസ്റ്റുകാരുടെ സ്വന്തം ഉണ്ണിയപ്പം, അറബിക് സ്വീറ്റ് ഡംപ്ലിങ്സ്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പോ ഹണിയോ ഒക്കെ മേലേക്ക് ഒഴിച്ചിട്ടാണ് ഇവരിത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ക്രഞ്ചിയാണ്, അതേസമയം നല്ല സോഫ്റ്റുമാണ്. ആ കാണുന്ന കൊച്ചു കൊച്ചു വഞ്ചികളുണ്ടോ, അതെല്ലാം ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. മുഴുവൻ തായ്, ജപ്പനീസ്, ചൈനീസ് ഫുഡ് സ്റ്റോളുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഒത്ത നടുക്കാണ് ഈ സംഭവം. ഇവിടെ ബോട്ടിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ട്, ഒരുപാട് ദൂരമൊന്നുമില്ല. ഈ കാണുന്ന ഡ്രാഗണ് ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റും. മുന്നേക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് ദൂരം അങ്ങറ്റം വരെയൊക്കെ പോകാമായിരുന്നു, പക്ഷേ ഇത്തവണ ഈ കൊറോണയുടെ കാര്യങ്ങളോ എന്താണെന്നറിയില്ല.
പോയത് എമന്റ് പവലിയനിലേക്കാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ യമനി ഹണി. നല്ല ഹണി, അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് ഫ്ലേവറുണ്ട്. നല്ല ഹണി നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളെല്ലാ വർഷവും വാങ്ങിക്കാറുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്, ആഫ്രിക്കൻ പവലിയൻ. നല്ല കളർഫുള്ളാണ്. പവലിയനായാലും അതിനുള്ളിലെ കൾച്ചർ പ്രോഗ്രാംസ് ആയാലും അതിനുള്ളിലെ കാഴ്ചകളായാലും എല്ലാം. ഫേമസ് ആണ് ഇവരുടെ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ്. ഇവിടുത്തെ ഷിയ ബട്ടറും എസ്പെഷ്യലി നമ്മുടെ സ്കിൻ, ഡ്രൈ സ്കിന്നൊക്കെ സോഫ്റ്റ് ആക്കാനും ഹെയർ കെയറിനും ഒക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. നമ്മൾ നടന്ന് പോകുമ്പോഴേ തന്നെ ഇവർ നമ്മളെ പിടിച്ചു വെച്ച് നമ്മുടെ കയ്യിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് തരും. അത് കണ്ട് നമ്മളങ്ങ് വീണ്ടു പോകും, നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. Some also use scrubber, another one. This one papaya and chia, but that was very small. This homemade organic. Pardon me, madam, have you please a bit chia? വൈറ്റ് ആയല്ലേ. വേറെ പിടിക്കുന്ന അവക്കല്ല് ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ആഫ്രിക്കൻ പവലിയനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ തന്നെ ഇവിടെ കണ്ട വേറെ മനോഹരമായ കാഴ്ചയാണ് റെയിൽവേ മാർക്കറ്റ്. ട്രെയിനിൻ്റെ ബോഗിയുടെ രൂപത്തിലാണ് ഓരോ ഫുഡ് സ്റ്റാളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസാണ്. ഇതിലേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. അടുത്ത് ഞങ്ങൾ കയറിയത് ജപ്പാൻ്റെ പവലിയനിലായിരുന്നു.
കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. എല്ലാ പവലിയനിലൊന്നും ഞങ്ങൾ കയറിയില്ല, കുറച്ചൊക്കെ കയറിയുള്ളൂ. കാരണം നടന്ന് നടന്ന് ഞങ്ങൾ നല്ല ടയേർഡായി, കാലുവേദന. അപ്പൊ ഇനി കുറച്ച് പവലിയൻ ഞങ്ങൾ അടുത്ത വരവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയത്തെ കാഴ്ചകൾ അടുത്ത വരവിന്, അടുത്ത വ്ലോഗിൽ. എല്ലാവർക്കും ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.